നമസ്കാരം, നൂൺ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ കൂട്ടിയ ടിക്കറ്റ് നിരക്ക് KSRTC കുറയ്ക്കില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഇന്ധനവില വർധനയാണ് നിരക്ക് കൂട്ടാൻ കാരണമെന്നും ഇക്കാര്യം അയ്യപ്പ ഭക്തർ മനസ്സിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡ് വാഹന സർവീസ് ഏർപ്പെടുത്തിയാൽ KSRTC പിന്മാറും. ത്യാഗം സഹിച്ച് KSRTC ബസ് ഓടിക്കേണ്ടതില്ലെന്നും ശശീന്ദ്രൻ അറിയിച്ചു. KSRTC MD ടോമിൻ ജെ തച്ചങ്കരുടെ നിർദ്ദേശപ്രകാരം ചീഫ് ട്രാഫിക് ഓഫീസറാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇന്നലെ രാവിലെ 31 രൂപയായിരുന്ന നിരക്ക് ഉച്ചയായതോടെ ഒറ്റയടിക്ക് 40 രൂപയാക്കിയാണ് ഉയർത്തിയത്. നാശം വിതച്ച് ഫ്ലോറൻസും മാങ്കൂട്ടും. ഫ്ലോറൻസിൽ മരണം 13, മാങ്കൂട്ടിൽ 64. US തീരത്ത് കനത്ത നാശം വിതച്ച ഫ്ലോറൻസ് ചുഴലിക്കാറ്റിലും പ്രളയത്തിലും മരണം 13. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും പ്രളയക്കെടുതികൾ തുടരുന്നു. കനത്ത മഴയിലും പ്രളയത്തിലും ഏറ്റവും നാശമുണ്ടായത് നോർത്ത് കരോലിനയിലാണ്. 8 പേർ മരിച്ചത് ഇവിടെയാണ്. നദികളെല്ലാം കരകവിഞ്ഞ് വീടുകളും റോഡുകളും മുങ്ങി. 7.61 ലക്ഷം വീടുകളിൽ വൈദ്യുതിയില്ല. ഏറ്റവും കൂടുതൽ മഴ പെയ്തതും കരോലിനയിലാണ്. ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടും വീടുകളിൽ തുടർന്നവരാണ് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയത്. ഹെലികോപ്റ്റർ എത്തി 50 പേരെ രക്ഷിച്ചു. രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ സൈന്യവും സജ്ജമാണ്. കന്യാസ്ത്രീകളുടെ സമരം ഇന്ന് 10-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് കന്യാസ്ത്രീയുടെ സഹോദരി. ബിഷപ്പിന്റെ അറസ്റ്റ് വരെ നിരാഹാരം തുടരുമെന്നും പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ സഹോദരി പറഞ്ഞു. മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങളുമായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ പരസ്യമായി സമരത്തിന് ഇറങ്ങുമെന്ന് കോൺഗ്രസ്. സഭയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നും കോടതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ പ്രതീക്ഷയെന്നും കന്യാസ്ത്രീയുടെ സഹോദരി പറഞ്ഞു. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യതകൾ പരിശോധിക്കാൻ മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തിയെന്ന് റിപ്പോർട്ടുകൾ. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഹർജി കൊച്ചിയിൽ തയ്യാറാക്കി അറസ്റ്റ് തടയണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചന. ജലന്ധർ കോടതിയെ സമീപിക്കാമെന്നും ബിഷപ്പിന് സുപ്രീംകോടതി അഭിഭാഷകരുടെ നിയമോപദേശം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. കേസിൽ അറസ്റ്റിന് സാധ്യത ഏറിയതോടെയാണ് തിരക്കിട്ട നീക്കങ്ങൾ. അതേസമയം ബിഷപ്പ് ചോദ്യം ചെയ്യലിനായി ഹാജരാകുമെന്ന് അടുത്ത വൃത്തങ്ങൾ വിശദമാക്കി. കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ പരസ്യമായി സമരത്തിനിറങ്ങുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് KPCC അധ്യക്ഷൻ MM ഹാസൻ പറഞ്ഞു. അന്തരിച്ച ചലച്ചിത്ര താരം ക്യാപ്റ്റൻ രാജുവിന് അന്ത്യാഞ്ജലിയുമായി മലയാള സിനിമാ ലോകം. കൊച്ചിയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. 68 വയസ്സായിരുന്ന അദ്ദേഹം ഏറെ കാലമായി രോഗബാധിതനായിരുന്നു. വില്ലനായും സ്വഭാവ നടനായും മലയാള സിനിമകളിൽ തിളങ്ങിയ ക്യാപ്റ്റൻ രാജു ഹിന്ദി, തമിഴ്, കന്നഡ, തെലുഗു ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. 1981 പുറത്തിറങ്ങിയ രക്തമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. 2 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. മാസ്റ്റർ പീസായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. സംസ്ഥാന സ്കൂൾ കലോത്സവം ആലപ്പുഴയിലും സംസ്ഥാന ശാസ്ത്രമേള കണ്ണൂരിലും നടക്കും. ആർഭാടങ്ങളും ചെലവുകളും പരമാവധി കുറച്ചുകൊണ്ടായിരിക്കും ഇവ നടത്തുക. ഡിസംബറിൽ ആലപ്പുഴയിൽ കലോത്സവം സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അറിയിച്ചു. പ്രളയത്തിന് പിന്നാലെ കലോത്സവം നടത്തേണ്ട എന്ന തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുയർന്നതോടെയാണ് സ്കൂൾ കലോത്സവം ഒഴിവാക്കാനുള്ള തീരുമാനം റദ്ദാക്കിയത്. ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഉണ്ടാവുകയില്ല. LP UP കലോത്സവങ്ങൾ സ്കൂൾ തലത്തിൽ അവസാനിക്കും. ഭക്ഷണത്തിന്റെ ചുമതല കുടുംബശ്രീക്ക് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതേസമയം കായികമേള അടുത്ത മാസം തിരുവനന്തപുരത്തും സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഒക്ടോബറിൽ കൊല്ലത്തും നടത്തും. ശാസ്ത്രമേള നവംബറിൽ കൊല്ലത്ത് നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. വൈദ്യുതി മന്ത്രി MM മണിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് സംഘടനാ നേതാവിന് സസ്പെൻഷൻ. കോട്ടയ്ക്കൽ കുരിക്കൽ ബസാർ സ്വദേശിയായ A. നാരായണൻ എംബ്രാന്തിരിയെ ആണ് സസ്പെൻഡ് ചെയ്തത്. ഒതുക്കുങ്ങൽ വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ സബ് എഞ്ചിനീയറും കേരള ഇലക്ട്രിസിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് സസ്പെൻഷനിലായ നാരായണൻ. പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ചാനലിൽ വന്ന പരാമർശത്തിന്റെ വീഡിയോ ദൃശ്യം പങ്കുവച്ചെന്ന് കാണിച്ചാണ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച ബോർഡ് ഉത്തരവ് ലംഘിച്ചു എന്നാരോപിച്ചാണ് സസ്പെൻഷൻ. രാജ്യത്ത് പെട്രോൾ വില വീണ്ടും കുതിച്ചുയർന്ന് 90 രൂപ കടന്നു. മഹാരാഷ്ട്രയിലെ 12 നഗരങ്ങളിലാണ് 1 ലിറ്റർ പെട്രോളിന്റെ വില 90 രൂപ കടന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പെട്രോൾ വില രേഖപ്പെടുത്തിയത് പർഭാനിയിലാണ്. 1 ലിറ്റർ പെട്രോളിന് 91.15 രൂപയാണ് വില. പെട്രോളിന് തിരുവനന്തപുരത്ത് ഇന്ന് 57 പൈസയും ഡൽഹിയിൽ 28 പൈസയുമാണ് വർദ്ധിച്ചത്. ലിറ്ററിന് 85.27 രൂപയായിരുന്നു തിരുവനന്തപുരത്തെ ഇന്നത്തെ വില. മെട്രോ നഗരങ്ങളിൽ മുംബൈയിലാണ് പെട്രോളിനും ഡീസലിനും ഏറ്റവും ഉയർന്ന വില. മുംബൈയിൽ പെട്രോളിന്റെ വില 89.38 രൂപയായി ഉയർന്നു സർവകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ പെട്രോളിന് 82 രൂപയും ചെന്നൈയിൽ 85.15 രൂപയുമാണ്. കൊൽക്കത്തയിൽ ഇത് 83.76 രൂപയിലെത്തി. അതേസമയം ദിനംപ്രതി കുതിച്ചുയരുന്ന ഇന്ധനവില കുറയ്ക്കാൻ നടപടികളുമായി കർണാടക. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കുറയ്ക്കാനാണ് തീരുമാനം. കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമിയാണ് തീരുമാനം അറിയിച്ചത്.